ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം. സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് പ്ലസ് വൺ പരീക്ഷയിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി, രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഡീറ്റെയിലായി നോക്കാം. വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയുന്നതിന് നിങ്ങൾ ഇതുവരെയും ഫോക്കസ് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും. സംസ്ഥാന ഗവൺമെന്റ് ആരോഗ്യ വകുപ്പ് നടത്തുന്ന സീറോ പ്രൊവൈലൻസ് സർവേ ആണ് അതിനെ മാനദണ്ഡമാക്കുന്നത്. അടുത്ത ആഴ്ചയോടുകൂടി ഈ സർവേ പൂർത്തിയാകും. സർവേയുടെ റിസൾട്ടിനനുസരിച്ച് അടുത്ത മാസം സ്കൂളുകൾ തുറക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. തയ്യാറെടുപ്പുകൾ ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദഗ്ധരുമായി ചർച്ച നടത്തുന്നു. സീറോ പ്രൊവൈലൻസ് സർവേ, ആരോഗ്യ വകുപ്പ് നടത്തുന്ന സർവേയിൽ 70% മുകളിൽ ആളുകളിൽ ആന്റിബോഡി കണ്ടെത്തുന്ന ഒരു റിസൾട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ഉറപ്പായും ഉടൻ തന്നെ അടുത്ത മാസം ആദ്യം തന്നെ സ്കൂളുകളും തുറക്കും എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു സർവേയുടെ റിസൾട്ട് 70% താഴെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ സ്കൂളുകൾ തുറക്കുന്നത് വീണ്ടും നീണ്ടുപോകാനും സാധ്യതയുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് വൺ പരീക്ഷയുടെ വിധി അനുസരിച്ച് മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ മുഖ്യമന്ത്രി സ്കൂളുകൾ തുറക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും വിദഗ്ധരുമായി ചർച്ച നടക്കുകയാണെന്നും ആരോഗ്യ വകുപ്പിന്റെ സർവേയുടെ റിസൾട്ടിനനുസരിച്ച് അടുത്ത മാസം സ്കൂളുകൾ തുറക്കാനാണ് തീരുമാനം, ആലോചന എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. പ്ലസ് വൺ പരീക്ഷയ്ക്ക് സജ്ജമാണെന്ന് സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്ലസ് വൺ പരീക്ഷ നടത്താൻ തയ്യാറാണെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിപ്പ് നൽകി. SSLC പ്ലസ് ടു പരീക്ഷകളും നടത്തിയത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുകയാണ്. മറ്റന്നാളാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലം, ഓൺലൈൻ എക്സാമിന്റെ സാധ്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ അത് സംബന്ധിച്ച ഡീറ്റെയിൽ ആയ പ്ലസ് വൺ എക്സാമിനെ സംബന്ധിച്ച ഡീറ്റെയിൽ ആയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക.